നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യരംഗത്തെ കേരള മോഡൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മികച്ചതാണ്, മാതൃകാപരമാണ്. ലോകം മുഴുവൻ അത് ഏറ്റെടുത്തിട്ടുമുണ്ട്. നിപ്പയെ തുരത്തിയ രീതി, കോവിഡിന് ആദ്യഘട്ടത്തിൽ തുരത്തിയ രീതി, അങ്ങനെ പല ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അതുപോലെ എളുപ്പമല്ല. കോവിഡ് മഹാമാരി ഒരു വശത്ത് നിൽക്കുമ്പോൾ സിക്ക വൈറസ് മറുവശത്ത് എന്ത് ചെയ്യും? ഏതായാലും കേരളം അതിശക്തമായി സിക്ക വൈറസ് എന്ന പുതിയ വൈറസിനെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പക്ഷേ നമുക്കറിയുന്നത് പോലെ കേന്ദ്രം പലപ്പോഴായി കേരളത്തിലെ പല വിഷയങ്ങളിലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും കൊറോണയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇതാ സിക്ക വൈറസിൻ്റെ കാര്യത്തിൽ മുൻകൂട്ടി തന്നെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പ്രത്യേകിച്ചും കേന്ദ്ര സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഇഴകേറി കാര്യങ്ങൾ പരിശോധിക്കും. വിദഗ്ധന്മാർ തന്നെ കളത്തിലുണ്ട്. കേരളത്തിന് ആശ്വസിക്കാം, കേരളത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തും വേഗവും ഉണ്ടാകും. സിക്ക വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങളാണ് കേന്ദ്ര സംഘം സന്ദർശിക്കുന്നത്. ജില്ലയിലെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ വിദഗ്ധ സംഘം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 18 പേർക്കാണ് സിക്ക വൈറസ് ഇതുവരെ സ്ഥിരീകരിച്ചത്. കൊറോണ വ്യാപനത്തിനൊപ്പം സിക്ക വൈറസ് രോഗികളുടെ എണ്ണവും വർദ്ധിക്കുന്നത് സംസ്ഥാനത്തിന് ആശങ്ക തന്നെയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലും പാറശാലയിലും ഉൾപ്പെടെ കേന്ദ്ര വിദഗ്ധ സംഘം സന്ദർശനം നടത്തുകയാണ്. ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രോഗപ്രതിരോധം സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ വിദഗ്ധ സംഘം നിർദ്ദേശം നൽകി. കൂടുതൽ പരിശോധനാ കിറ്റുകൾ ലഭ്യമാക്കും. സിക്ക റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് തമിഴ്നാട് നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടമായി അയച്ച 27 സാമ്പിളുകൾ 26 നെഗറ്റീവായിരുന്നു. മൂന്നാം ഘട്ടമായി 8 സാമ്പിളുകളിൽ 3 ഇന്നലെ പോസിറ്റീവായി. സംശയമുള്ള കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഗർഭിണികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം.